ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും എൻ്റെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഇതുപോലെ നമ്മൾ ചന്ദനത്തിരിയൊക്കെ നിന്ന് വാങ്ങുന്ന കവർ എല്ലാവരും സാധാരണ വേസ്റ്റായിട്ട് കളയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് കളയൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അലമാരിയിൽ കബോർഡിലൊക്കെ ഇതുപോലെ ഡ്രസ്സൊക്കെ നമ്മൾ മടക്കി വെക്കാറുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ നമ്മൾ ഓരോ പീസ് ഓരോ തുണിയുടെ ഇടയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തുണിക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമ്മൾ തുണികൾക്കൊക്കെ ഒരു മുഷിഞ്ഞ മണമൊക്കെ ഇങ്ങനെ അടുക്കി വെക്കുമ്പോൾ വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്കിത് വെച്ച് കൊടുത്താലും നമ്മുടെ ആ ചന്ദനത്തിരിയുടെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിടുന്ന സമയത്ത്. അപ്പം നമ്മൾ സോപ്പിൻ്റെ കവറൊക്കെ ഇതുപോലെ കട്ട് ചെയ്തൊക്കെ വെക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് ചന്ദനത്തിരിയുടെ കവറും വെക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. തിരിയുടെ സ്മെല്ലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ലൊരു ചന്ദനത്തിരിയുടെ സ്മെല്ലായിരിക്കും എപ്പോഴും. ഇഷ്ടപ്പെട്ട സ്മെല്ലൊക്കെ എല്ലാവർക്കും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാവുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇതുപോലെ നമ്മൾ കപ്പൊക്കെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കപ്പിനൊക്കെ ഉള്ളിൽ വല്ലാത്തൊരു വഴുവഴുപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തും പുറത്തുമൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ ഒരു തെന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുറച്ച് പൊടിയുപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അകത്തും പുറത്തും എല്ലാം അതിൻ്റെ ആ പിടിയുണ്ടല്ലോ അവിടെയൊക്കെ എപ്പോഴും വഴുവഴുപ്പുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടും തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമ്മളേത് സ്ക്രബ്ബറാണോ സ്പോഞ്ചാണോ യൂസ് ചെയ്യുന്നത് നമ്മളിതൊക്കെ ക്ലീൻ ചെയ്യാൻ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് ഉരച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടും തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ വഴുവഴുപ്പും അഴുക്കും ആ തെണ്ണലൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോൾ അഴുക്കും വഴുവഴുപ്പൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ കപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരിക്കൽ എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ ചെയ്യേണ്ട. ആഴ്ചയിലൊരിക്കലൊക്കെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാമെങ്കിൽ നമ്മുടെ കപ്പൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് വഴുവഴുപ്പൊന്നും ഇല്ലാതിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടപ്പിന് ചെറിയ ഒരു രണ്ട് മൂന്ന് ഹോൾസൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കുപ്പിക്കുള്ളിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുപ്പിയിൽ അടപ്പ് ചെറിയ ഹോൾ അടപ്പായതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് പോകും നമ്മൾ സോഡ. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ ഈ ചോർപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലിടുമ്പോൾ എല്ലാം പുറത്തേക്ക് ചാടിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോർപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തത്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ഹാർപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർപ്പിക്ക് ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഹാർപ്പിക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോട്ടിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതനുസരിച്ചാണ് ഞാനിവിടെ ഹാർപ്പിക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ വലിയ ബോട്ടിലാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കംഫോർട്ടാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയാണ് നമ്മൾ കംഫോർട്ട് ചേർക്കുന്നത്. അപ്പം കുറച്ച് കംഫോർട്ടും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ഒഴിക്കേണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിന്. അപ്പോൾ കംഫർട്ടും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം കുഞ്ഞു ബോട്ടിലായതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ കാൽഭാഗത്തോളം വെള്ളം കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ വലിയ ബോട്ടിലെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഫുൾ ഒഴിക്കല്ലേ, കാരണം ബേക്കിംഗ് സോഡ ഹാർപ്പിക്കൊക്കെ ആയതുകൊണ്ട് ഇത് പതഞ്ഞ് പൊങ്ങി പുറത്തോട്ട് ചാടി വരും. അപ്പോൾ അതനുസരിച്ച് വേണം കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഫുള്ള് വെള്ളം നമ്മൾ ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇനി നമ്മളിത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മുടെ ബാത്റൂമിൽ നമ്മുടെ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ദാ ഇതുപോലെ ഒന്ന് കൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ ടാങ്കിനുള്ളിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. തലകീഴായിട്ട് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തൊന്ന് വെച്ചിട്ടേ ഉള്ളൂ, അവിടെ ഇങ്ങനെ ഇരുന്നുള്ളൂ. അത് അങ്ങനെ ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലഷ് ടാങ്ക് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഓരോ യൂസിന് ശേഷവും ഫ്ലഷ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ബാത്റൂം ഒന്നും ക്ലീൻ ചെയ്ത് ക്ലോസറ്റ് ഒന്നും ബ്രഷ് ഉപയോഗിച്ചൊന്നും തേച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കംഫർട്ടിൻ്റെ നല്ലൊരു മണമായിരിക്കും. അതുപോലെ തന്നെ അഴുക്കൊക്കെ പോയിക്കിട്ട് നമ്മൾ ഹാർപ്പിക്കൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം ഓരോ ഫ്ലഷിലും നമുക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ നല്ല നീറ്റായിട്ടും വൃത്തിയായിട്ടും കിടക്കുന്ന ഒരു ക്ലോസറ്റ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അധികം കഷ്ടപ്പെട്ട് ഉരച്ച് കഴിയോ തേച്ച് കഴിയോ ഒന്നും വേണ്ട, നല്ല വൃത്തിയായി കിടക്കുന്ന നമ്മുടെ ക്ലോസറ്റ് എപ്പോഴും. നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.